ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈത്തപ്പഴം ഷെയ്ക്കാണ്. അതായത് ഫ്രഷ് ഈത്തപ്പഴം വെച്ച് ഒരു നല്ലൊരു മിൽക്ക് ഷെയ്ക്ക്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പം ഗൾഫിലൊക്കെ നല്ല ഈത്തപ്പഴം കിട്ടുന്ന സമയമാണ്. അതായത് ഈ ടൈമാണ് ഇവിടെ ഈത്തപ്പഴം പഴുക്കുന്ന ടൈം, നല്ല ചൂടാണ്. അപ്പോൾ ഇപ്പം ഈ കാണിക്കുന്ന ഈത്തപ്പഴം പഴുത്ത് വരുന്നേ ഉള്ളൂ. അപ്പം ഇത് ചവർപ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നല്ല പഴുത്ത് ഈത്തപ്പഴം വെച്ചാണ് ചെയ്യേണ്ടത്, അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ, പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല മധുരമായിരിക്കും ഇപ്പോൾ ഈത്തപ്പഴത്തിന്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാനിവിടെ 12 ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഈത്തപ്പഴമാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവല്. അപ്പോൾ ഇതുപോലെ പകുതി പഴുത്തതും പകുതി ആ ഒരു യെല്ലോ കളറും കൂടിയിൽ ഈത്തപ്പഴമാണ് വേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. നമുക്കൊരു കത്തിയെടുത്ത് ജസ്റ്റ് ഒന്ന് അത് അടർത്തിയെടുത്ത് കളയാൻ പറ്റുന്നേ ഉള്ളൂ. അതുപോലെ കുരു നമുക്ക് ചെയ്യാം. ഇത് കത്തി ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഇവിടെ ജസ്റ്റ് കാണിച്ചതന്നേ ഉള്ളൂ. കൈ കൊണ്ട് വെച്ചാൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ എല്ലാ ഈത്തപ്പഴം അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈത്തപ്പഴം മുഴുവൻ അതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇവിടെ നല്ലോണം തണുപ്പിച്ച പാലാണ്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് ഇതൊന്ന് തരിയൊന്നും ഇല്ലാണ്ട് നമുക്ക് അടിച്ചെടുക്കാം. ഈ ഈത്തപ്പഴം കുറേ കിട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ച ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ആവശ്യത്തിനെടുത്ത് ഇതുപോലെ ജ്യൂസൊക്കെ അടിച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ഇത് ശരിക്കും ഒരു സപ്പോട്ടയൊക്കെ ജ്യൂസ് അടിച്ച ആ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഈത്തപ്പഴമൊക്കെ കിട്ടുന്ന ആൾക്കാർ എന്തായാലും ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം. താങ്ക് യു.